പൗരത്വ ഭേദഗതി നിയമത്തിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ വലിയ വീര്യമുള്ള പോരാട്ടം കേരളത്തിൽ വലിയ ആരോപണങ്ങളിലൂടെ പ്രത്യാരോപണങ്ങളിലൂടെ നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ജസ്റ്റിസ് കമാൽ പാഷയും അടക്കം ഈ വിഷയത്തിൽ നേർക്കുനേർ കൊമ്പ് കോർത്തിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ചില പ്രയോഗങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ജസ്റ്റിസ് കമാൽ പാഷ രംഗത്ത് വന്നതോടെ ഇനി ഈ വിഷയത്തിൽ എന്ത് എന്നാണ് കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്നത്. ഏതായാലും BJP വിശദീകരണ യോഗം നടക്കുന്ന സ്ഥലങ്ങളിൽ കടയടച്ച് പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കാൻ അധികാരമില്ലെന്നുള്ള ന്യായീകരണവുമായി ജസ്റ്റിസ് കമാൽ പാഷ വന്നതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന സഖാക്കന്മാർ ഇപ്പോൾ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അതായത് ജസ്റ്റിസ് കമാൽ പാഷയ്ക്കുണ്ടായിരുന്ന സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പിൻവലിച്ചതിൻ്റെ ചില പ്രതികരണങ്ങളാണ് ഇത് എന്ന് സ്വാഭാവികമായും സഖാക്കന്മാർ ആരോപിക്കുമ്പോൾ, അങ്ങനെയല്ല തൻ്റെ നിലപാടുകൾ അതേ നാണയത്തിൽ താൻ മറുപടി നൽകുന്നു, അതിനെ വിശദമാക്കിക്കൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കമാൽ പാഷ. എന്താണ് ഇപ്പോൾ കേരളത്തിൽ ഈ വിഷയത്തിൽ സംഭവിക്കുന്നത്? തന്നെ ഭീകരനായി ചിത്രീകരിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രി നടത്തുന്നു എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ വാദം. തന്നെ വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രി അല്പം കൂടി ഉത്തരവാദിത്വം പുലർത്തണമായിരുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാതെ വിമർശനം നടത്തുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. പേര് പരാമർശിച്ചല്ല മുഖ്യമന്ത്രി വിമർശിച്ചതെങ്കിലും അതെല്ലാം കൃത്യമായി ജസ്റ്റിസ് കമാൽ പാഷയ്ക്ക് നേരെയുള്ള മുഖ്യമന്ത്രിയുടെ ആയുധങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ അധിക ദൂരം സഞ്ചരിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് തനിക്ക് മറുപടി പറയേണ്ടി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കമാൽ പാഷയും രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല CAA വിഷയത്തിൽ നുണപ്രചാരണം നടത്തുകയാണ് ഒരു വശത്തെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഇല്ല എന്നുള്ള മറുവാദമുയർത്തി കമാൽ പാഷയും രംഗത്ത് വന്നു. അങ്ങനെ ഉരുളയ്ക്കുപ്പേരി പോലെ രണ്ടുപേരും ഈ വിഷയത്തിൽ കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോവുകയാണ്. ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തിരുന്ന ആ സ്ഥാനത്തിന്റെ വലിപ്പമറിയാതെയാണ് ന്യായാധിപന്റെ പെരുമാറ്റമെന്നും ദേശീയ ജനസംഖ്യ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട സർക്കാർ നയത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തിയെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പേരെടുത്ത് പറയാതെയുള്ള വിമർശനം കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി കമാൽ പാഷയും അധികം വൈകാതെ വരികയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നാവായി ന്യായാധിപൻ മാറിയെന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. ഭരണഘടന എന്താണെന്ന് പോലും വായിച്ചു മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തവരാണ് ബിൽ ഉണ്ടാക്കുന്നതെന്നടക്കമുള്ള വിമർശനങ്ങളുമായി നേരത്തെ രംഗത്തെത്തിയിരുന്ന ജസ്റ്റിസ് കമാൽ പാഷയ്ക്കെതിരെ രൂക്ഷ വിമർശന കെട്ടഴിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്തകൾ നിറഞ്ഞത്. ഏതായാലും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പോര് ഈ രണ്ട് വ്യക്തികൾക്കുമിടയിൽ ഇനിയും ഉണ്ടാകും എന്നതിന്റെ സൂചന തന്നെയാവുകയാണ് ഏറ്റവും ഒടുവിൽ ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയിരിക്കുന്ന മറുപടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരസ്യ വിമർശനങ്ങളും.